ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് ഉണ്ട്. അലോഷ്യസ്, ഈ വാർത്ത വന്നപ്പോൾ തന്നെ അങ്ങയുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് നൽകിയിരിക്കുന്ന പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഈ ഒരു വാർത്തയെ എങ്ങനെയാണ് കാണുന്നത്? ഈ കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു വിചിത്രമായ ചില വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് എന്നവർ വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൺസെഷൻ എന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല, അത് വിദ്യാർത്ഥികളുടെ അവകാശമാണ്. സമരത്തിലൂടെ നേടിയെടുത്ത ഈ അവകാശത്തെ ഏത് വിധേന സംരക്ഷിക്കാനും കെ എസ് യു മുൻപന്തിയിൽ ഉണ്ടാകും എന്ന് തന്നെ ആമുഖമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കെ എസ് ആർ ടി സിയിൽ വലിയ സാമ്പത്തിക ബാധ്യതയും മറ്റും എല്ലാം ഉണ്ട് എങ്കിൽ അത് കെ എസ് ആർ ടി സിയുടെ കെടുകാര്യസ്ഥിതിയാണ്. അതിന്റെ മാനേജ്മെന്റുകൾ ഉൾപ്പെടെയുള്ള അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അതിന്റെ പരിഹരിക്കാനുള്ള മാർഗങ്ങളെ പറ്റി കൃത്യമായിട്ട് പുനരുജ്ജീവനം നടത്തേണ്ടിയിരിക്കുന്നു. ഇതിന് കെ എസ് ആർ ടി സിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതിന്റെ ആദ്യമായിട്ട് അതിന്റെ പ്രശ്നങ്ങൾ ബാധിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികളെയാണെന്നുള്ള തരത്തിലേക്ക് വരുന്നത് അത് ശരിയായിട്ടുള്ള ഒരു ഇതല്ല. പിന്നെ പ്രായത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ വേർതിരിക്കുന്ന തരത്തിലേക്ക്, പഠിക്കുന്നവരെല്ലാം തന്നെ വിദ്യാർത്ഥികളാണ്, അവരെല്ലാം കൺസെഷന് ന്യായമായിട്ട് അത് അവരുടെ അവകാശമാണ്. അപ്പൊ വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് കെ എസ് ആർ ടി സി ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ യാതൊരു രീതിയിലും അതിനെ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഈ ഒരു കെ എസ് ആർ ടി സി നടപടിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കാനായിട്ട് തന്നെയാണോ കെ എസ് യുവിന്റെ തീരുമാനം? ഏത് തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് പോവുക? എപ്പോഴാണ് അല്ലെങ്കിൽ ഇതിനൊരു ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുക? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് സൂചന എന്നോണം കെ എസ് ആർ ടി സി എം ഡിയുടെ അടുത്തേക്ക് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നുണ്ട്. തുടർ ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള സമരവുമായിട്ട് ഈ വിഷയത്തിൽ കെ എസ് യു മുന്നോട്ട് പോകും. ഒരു വിധേനയും കൺസ്ട്രക്ഷൻ നിർത്തലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോകുവാൻ കെ എസ് യു അനുവദിക്കുന്നതല്ല. അങ്ങ് ഇപ്പോൾ ഒരു ഒരു വിവരം ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ അങ്ങ് ലൈനിലുള്ള സമയത്ത് തന്നെയാണ് സ്വകാര്യ ബസ്സുകളുടെ സംഘടനാ പ്രതിനിധി ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇത് കെ എസ് ആർ ടി സി ഒരു നിലപാടിനെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. ആ കെ എസ് ആർ ടി സി നടപ്പിലാക്കുന്ന ആ ഒരു പുതിയ നടപടി അത് പ്രൈവറ്റ് ബസ്സുകൾക്കും അത് ബാധകമാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, തീർച്ചയായിട്ടും അതിലേക്കാണല്ലോ ഇത് നയിക്കുന്നത്. ഇത് കൃത്യമായിട്ട് സർക്കാരിന്റെ ഒത്തുകൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ ഇത് കൃത്യമായിട്ട് മത്സരിക്കുകയാണ്. ഇതിന് ഇടനില നിൽക്കുന്നത് സർക്കാരാണ്. ഈ വിഷയത്തിൽ കൺസെഷൻ ആദ്യം കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒഴിവാക്കുക, അതിനുശേഷം തുടർന്ന് സ്വകാര്യ ബസ്സുകളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകുന്നത് ഒഴിവാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഇത് നടക്കുന്നത്. ഇതിൽ സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള ഒത്തുകളിയുണ്ട്. ഭരണതലത്തിലുള്ള കൃത്യമായിട്ടുള്ള കൂടിയാലോചനകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ കെ എസ് ആർ ടി സി തയ്യാറാകുന്നത് എന്ന് കൃത്യമായിട്ട് കെ എസ് യു വിഷയത്തിൽ ആരോപിക്കുകയാണ്. വളരെ നന്ദി ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്. ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കെ എസ് യു കടക്കുകയാണ്. മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളുടെയും അല്ലെങ്കിൽ ഒരു പിന്തുണ ഈ സമരത്തിന് അവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്.